നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും മോശം ആരോഗ്യ സംവിധാനങ്ങളുള്ള ഏറ്റവും മോശം സംസ്ഥാനം നമ്മുടെ ഈ കേരളമാണെന്ന് കൈരളി ചാനൽ കൈരളി ചാനൽ അറിയാമല്ലോ അത് സി പി എമ്മിന്റെ ചാനലാണ് എന്താ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ എന്നാദാ ഇത് കണ്ടു നോക്ക് ലോകത്തോട് ബി ജെ പി ഉയർത്തിക്കാട്ടിയിരുന്ന മാതൃകയാണ് ഗുജറാത്ത് ആ ഗുജറാത്തിലെ മരണനിരക്ക് എത്രയാണെന്ന് അറിയാമോ താങ്കൾക്ക് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദില്ലിയിൽ നൂറ്റി ഇരുപത്തി ഒൻപത് മഹാരാഷ്ട്രയിലെ കണക്കാണെങ്കിൽ ആയിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പക്ഷെ കേരളത്തിന്റെ കണക്ക് വെറും മൂന്ന് മരണനിരക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് ഇത് തന്നെയാണ് നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ ഏറ്റവും വലിയ തെളിവ് അതുകൊണ്ടാണ് ബി ബി സിയും സി എൻ വാഷിംഗ്ടൺ പോസ്റ്റും അടക്കമുള്ള ദേശീയ എന്താണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നമ്മളെ പുകഴ്ത്തുന്നു എങ്ങനെയുണ്ട് ഈ ആൾ അതായത് കൈരളിയിലെ ഈ വ്യക്തി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇന്ന് കേരളത്തിലെ മരണനിരക്കും മറ്റു സംസ്ഥാനങ്ങളിലെ മരണനിരക്കും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ ലോജിക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരോടൊക്കെ സംസാരിക്കേണ്ടത് ഈ രീതിയിലല്ല എന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല എന്തിലും ഏതിലും വൃത്തികെട്ട രാഷ്ട്രീയം മാത്രം കുത്തിക്കേറ്റാൻ ശ്രമിക്കുന്ന ഇവർക്ക് കിട്ടിയ മുഖമുടച്ചുള്ള അടി തന്നെയാണ് ഈ കോവിഡിൽ ഇപ്പോൾ ഈ രാജ്യം എത്തി നിൽക്കുന്ന ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ ഒന്ന് ഓർത്ത് നോക്കുക കോവിഡിൻ്റെ തുടക്ക സമയത്ത് അന്ന് കേവലം വിരലിൽ എണ്ണാവുന്ന മാത്രം രോഗികൾ കേരളത്തിലുള്ളപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നൂറിന് മുകളിലും അല്ലെങ്കിൽ ആയിരത്തിന് മുകളിലുമൊക്കെ ഉള്ളപ്പോൾ വലിയ മേനി നടിച്ചിരുന്നു കേരളം ഭയങ്കരമായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അന്ന് തള്ളി മറിച്ചതാണ് ഈ കൈരളി ചാനലിരുന്നുകൊണ്ട് ഈ മഹാൻ ഗുജറാത്തിനെയും യു പിനെയും ഒക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് കേരളം എന്തോ ഭയങ്കര സംഭവമാണെന്ന് എന്താ ഇപ്പോൾ ഈ ലോജയ്ക്ക് ഇവിടെ ഇവിടെ ശരിയാകുമോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു സിനിമയിൽ ഒരു കന്നഡ സിനിമയിലാണ് കന്നഡ സിനിമയിൽ അതിലെ നായകൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒരടി നടക്കുമ്പോൾ അതിന് തുടക്കമിട്ടതാർ എന്ന് ആരും നോക്കാറില്ല ഒടുവിൽ ആരാണ് വീണ് കിടക്കുന്നത് എന്നെ നോക്കുകയുള്ളു ഇപ്പോൾ ആരാണ് ഈ രാജ്യത്ത് വീണ് കിടക്കുന്നതെന്ന് ലോകത്തിന് മൊത്തം അറിയാം എന്താ ബി ബി സിയും ഈ സി എൻ എനും ഒക്കെ വല്ല കാശിക്ക് പോയോ ഇപ്പോൾ നിങ്ങൾ ബി ബി സി സി എൻ എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ എന്താ അവർക്കിപ്പോൾ അഭിപ്രായമൊന്നുമില്ലേ കേരളം തന്നെയാണോ ഇപ്പോഴും മികച്ചു നിൽക്കുന്നത് താങ്കളുടെ അനുസരിച്ച് കേരളത്തിൽ അന്ന് മൂന്ന് മരണങ്ങളേ ഉള്ളൂ ഗുജറാത്തിൽ ഗുജറാത്തിലന്ന് നൂറിന് മുകളിലുണ്ട് അപ്പോൾ ഗുജറാത്ത് മോശം ഇന്നോ പറയൂ ഇന്നോ എല്ലാ ദിവസവും നൂറ്റമ്പതിന് മുകളിലുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പത്ത് പോലുമില്ല മരണ കാര്യമല്ല കാര്യമില്ല കൊറോണ രോഗികളുടെ കാര്യമാണ് പറയുന്നത് രോഗനിരക്ക് പോലും അത്രയല്ല അപ്പോൾ താങ്കൾ പറഞ്ഞ അനുസരിച്ച് ഏറ്റവും മോശം സംസ്ഥാനം ഏറ്റവും കുത്തഴിഞ്ഞ സംസ്ഥാനം ആരോഗ്യരംഗത്ത് ഇത്രയും താറുമാറായി കിടക്കുന്ന മറ്റൊരു സംസ്ഥാനം കേരളമല്ലാതെ ലോകത്ത് മറ്റൊന്നുമില്ല എന്നാണ് താങ്കൾ ആദ്യം തന്നെ പറഞ്ഞു വെച്ചത് അല്ലയോ അന്തങ്കമ്മികളെ നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ വിധി ഇങ്ങനെ തേഞ്ഞ് 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 ഇല്ലാതാവുക വെബ് ഡെസ്ക് തത്വമൂസ്